ശ്രീ കെ വി എസ് സരിദാസ് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ബി ജെ പി നേരിടുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമാണ് ആരോപണമാണ് ഈ രണ്ട് മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ബി ജെ പി ബന്ധം ആരോപിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ അതിന് പ്രത്യേക ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അപ്പോൾ ബി ജെ പി എവിടെയെങ്കിലും ജയിക്കുമോ എന്നുള്ളതല്ല ബി ജെ പി ജയിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന ആലോചന മതേതര കേരളത്തിലെ അനിവാര്യമാണ് എന്ന് കരുതുന്നവരുടെ ഇടയിലേക്കാണ് ഇത് വരുന്നത് അപ്പോൾ ബി ജെ പിയുമായി കൂട്ടുള്ളത് എതിർ കക്ഷിക്കാണ് എന്ന് പരസ്പരം പഴിചാരുക ഇന്നിപ്പോൾ നിങ്ങൾ വളരെ സുപ്രധാനമായ ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള കൂറുമാറ്റം അതിനു മുൻപ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ അനിൽ കെ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള നീക്കം പിന്നെ മറ്റ് ഇരു മുന്നണികളും ഇപ്പോൾ സത്യത്തിൽ ആലോചിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനി ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക അപ്പോൾ ബി ജെ പി എല്ലാ കാലത്തും ഇങ്ങനെ സ്വാധീനം ചെലുത്തിയ ആളുകളെ മറുകണ്ടം ചാടിക്കുന്നു എന്ന ആക്ഷേപം ദേശീയ തലത്തിൽ പലയിടങ്ങളിൽ നേരിടുകയാണ് കേരളത്തിൽ നിങ്ങൾ ഇത് പയറ്റുകയാണോ ഇത് നിങ്ങളുടെ ബന്ധം ആരുമായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രചാരണത്തിൽ ബി ജെ പി അത് ബി ജെ പിക്ക് എങ്ങനെ ബി ജെ പി എങ്ങനെ ബാധിക്കുമെന്നാണ് ശ്രീ കെ വി സൈദാസ് താങ്കൾ കരുതുന്നത് അല്ല ഗോപി കേരളത്തിൽ ബി ജെ പി കേരളത്തിലെ നമുക്കറിയാം രാഷ്ട്രീയം രണ്ട് ശക്തമായ മുന്നണികൾക്കിടയിൽ എൻ ഡി എ പ്രായണ അത്രമാത്രം വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ് ഞങ്ങളുടെ അടിത്തറ വികസിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ വരേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ ജനപിന്തുണ ഇല്ലെങ്കിലും അനവധി കക്ഷികളെ കൂടെ നിർത്താനുള്ള ശ്രമം ഞങ്ങൾ നിശ്ചയിച്ചത് അല്ലെങ്കിൽ എടുത്തത് വേറൊരു കാര്യം കൂടി ഗോപി ശ്രദ്ധിക്കേണ്ടത് ഈ ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പദയാത്രകൾ നടന്നു ആ പദയാത്രയോടനുബന്ധിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത ഒരു അജണ്ടയുണ്ടായിരുന്നു മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി ബി ജെ പിയുടെ നയങ്ങളിൽ ആകൃഷ്ടനായി ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറുള്ളവരെ സ്വീകരിക്കുക ഈ ഇരുപത് വേദികളിലും ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഏതാണ്ട് ആറായിരം ഏഴായിരം പേരെങ്കിലും ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ബഹുഭൂരിപക്ഷം പേരും കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മുസ്ലിം ലീഗിൽ ഒക്കെയാണ് കേരള കോൺഗ്രസിൽ നിന്നും കുറേ പേര് വന്നിട്ടുണ്ട് അതിലൊരു വലിയ ശതമാനം കോൺഗ്രസിൽ നിന്നാണ് ഞങ്ങളൊരു കാര്യം കൂടി സൃഷ്ടിച്ചു ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജയിച്ചവര് അല്ലെങ്കിൽ ഇത്തവണ മത്സരിച്ചിട്ടില്ലാത്തവർ അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള പ്രായണ ബന്ധ ബന്ധങ്ങളുള്ള ആളുകളെ കണ്ടെത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ആ നിലയിൽ വലിയ വലിയ ഒരു സംഖ്യ ആൾക്കാർ ബി ജെ പി ചേർന്നിട്ടുണ്ട് അവരെ മുഴുവൻ ഞങ്ങൾ സംഘടനയിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരൊക്കെ രംഗത്തുണ്ട് ഇപ്പോൾ പ്രകാശമാഷ സൂചിപ്പിച്ചില്ലേ കണ്ണൂര് സ്ഥാനാർത്ഥിയെക്കുറിച്ച് രഘുനാഥിനെക്കുറിച്ച് അദ്ദേഹം ആ നിലയ്ക്ക് വന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ വന്നവരെ മുഴുവൻ ഞങ്ങൾ ബി ജെ പിയിൽ അക്കോമഡേറ്റ് ചെയ്യണം ഇവർ മാത്രമല്ല കോൺഗ്രസ്സിൽ നിന്ന് എത്രയോ നേതാക്കന്മാർ ഇതിനു മുമ്പ് വന്നു പത്മജ മാത്രമാണോ അതിനു മുമ്പ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി വന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വന്നു ഡോക്ടർ പ്രമീളാദേവി വന്നു പന്തളം സുധാകരൻ്റെ അന്യ ബ്രദറായിട്ടുള്ള പന്തളം പ്രതാപൻ വന്നു ഇവരൊക്കെ ബി ജെ പിയുടെ സംസ്ഥാന തലത്തിൽ പാരവാഹികളാണിന്ന് അനവധി അനുമതി പേര് ജില്ലകളിൽ അനുമതി അനവധി പേരുണ്ട് ഇവരെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സംഘടനയോടൊപ്പം നിലനിർത്താൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രകാശം മാഷ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും വന്നിട്ടില്ല എന്നാണ് അൻപത്തി പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ലിസ്റ്റ് എടുത്താൽ ആയിരക്കണക്കിന് പേരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക ഇന്ത്യയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക ആ ആ രാഷ്ട്രീയ മാറ്റത്തിൽ ബി ജെ പിയോടൊപ്പം വരാൻ തയ്യാറുള്ള നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ അംഗീകരിക്കാൻ തയ്യാറുള്ള ബി ജെ പിയുടെ ദർശനങ്ങൾ തലയിലേ ഹൃദയത്തിലേറ്റാന് തയ്യാറുള്ളവർ ഞങ്ങൾ സ്വീകരിക്കും ഒരു സംശയം വേണ്ട അതുകൊണ്ട് അതിൻ്റെ പേരിൽ ബേജാറാവേണ്ട കാര്യമില്ല കേരളത്തിൽ കേരളത്തിൽ ഇനിയും വരാനുണ്ട് ആളുകൾ ഇനിയും വരാനുണ്ട് കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചല്ലോ ചെ ഇപ്പോൾ പത്മജ വന്നപ്പോൾ വിമർശിച്ച പലരും ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തിയവരാണെന്ന് അതുപോലെയുള്ള അനുമതി പേര് ഇനിയും വരാനുണ്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കത് ബോധ്യമാകും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ആരോടും അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളുടെ ദർശനങ്ങളെ അംഗീകരിക്കുന്ന ഞങ്ങളുടെ നിലപാടുകളെ മനസ്സിലേറ്റാൻ തയ്യാറുള്ളവരെ ഞങ്ങൾ സ്വീകരിക്കാം പി സി ജോർജ് ഇനിയും ബിജെപിയിലേക്ക് ഇരു മുന്നണികളിൽ നിന്നും വരാനുണ്ട് എന്ന് എന്ന് ആലോചിച്ചു ആലോചിച്ചു തന്നെയാണോ അങ്ങനെയാണോ പറഞ്ഞത് എല്ലാ മുന്നണികളിൽ നിന്നും വരും എല്ലാ മുന്നണികളിൽ നിന്നും വരും മാത്ര കേരളത്തിലെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് ശരി ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും ഈ പത്മജ മാത്രമല്ല പത്മജ ഒരു സിമ്പിള് മാത്രമാണ് ഞാൻ ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞു പത്മജ ഒരു സിമ്പിള് മാത്രമാണ് അനുവദി പേര് കോൺഗ്രസ് ഞാൻ ഒരു ഗോപി ഒരു കാര്യം കൂടി ആലോചിച്ചു നോക്കൂ ഈ കോൺഗ്രസിന്റെ ഭാവി എന്താ ഈ രാഹുൽ ഗാന്ധി മുതൽ കെ സി വേണുഗോപാൽ വരെ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് എന്താ കേരളത്തിന് പുറത്ത് നിന്ന് ഇവർക്ക് ആർക്കും ജയിക്കാൻ പറ്റൂല്ല എന്നുള്ള സ്ഥിതി ഉള്ളത് കൊണ്ടല്ലേ എൻ ഡി എക്ക് ആകെ ആറ് സീറ്റുകളിലാണ് ഇനിയിപ്പോൾ കേരളത്തിലെ ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ എടുത്താൽ സ്ഥാനാർത്ഥികളാകാനുള്ളത് അതിൽ നാല് സീറ്റുകൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വരാൻ ഉള്ളതാണ് അപ്പോൾ ഇനി വരാനുള്ളവരെ കൂടി ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞ ശേഷമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഈ സംബന്ധിച്ച തീരുമാനം എടുക്കേണ്ടത് സംബന്ധിച്ചത്വം പക്ഷേ നേതൃത്വം തന്നെയാണല്ലോ സംസാരിച്ചതും ശ്രീ കെ വി എസ് അൽ അല്ല ഗോപി പീ ജെ പിയിലേക്ക് വരുന്നവരെ മുഴുവൻ സ്ഥാനാർത്ഥിയാക്കും എന്നൊന്നും ഉദ്ദേശിക്കണമെന്നില്ല ആരും ഉദ്ദേശിക്കുന്നില്ല അവരും പ്രതീക്ഷിക്കുന്നില്ല എന്തെങ്കിലും ഓഫറുകൾ കൊടുത്തിട്ടല്ല ഇവരാരും ബി ജെ പിയിൽ വരുന്നത് സ്വമേധയാ ഒരു നിർദ്ദേശവും ഇല്ലാതെ ഒരു ആവശ്യവുമില്ലാതെയാണ് എല്ലാവരും ബി ജെ പിയിലേക്ക് വരുന്നത് അവരോട് പാർട്ടി ആവശ്യപ്പെടും മത്സരിക്കണോ വേണ്ടയോ എന്ന് അത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആലോചിച്ച് തീരുമാനിക്കും അതല്ലാതെ വരാൻ പോകുന്നവർ മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടാണ് സീറ്റുകൾ മാറ്റിവെച്ചത് എന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ പറ്റുന്ന ആൾക്കാരെ കിട്ടിയാൽ ഞാൻ സംശയമുണ്ട് ഞങ്ങൾ മത്സരിപ്പിക്കും അതിൽ സംശയം എന്താ എന്താവുള്ളേ അതിനകത്ത് കേരളത്തിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സാന്നിധ്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആവശ്യമാണ് എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതൊരു വലിയ മെസ്സേജാണ് കേരളത്തിന് കൊടുക്കുന്നത് കാരണം ഇന്ത്യയുടെ ഭാവി നിർണയിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഈ കോൺഗ്രസ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി എന്താകുമെന്നും വിലയിരുത്താൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പാടൂർ പട പടിപ്പരേ പോകേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സിലുള്ള ആൾക്കാർക്ക് ഇന്നൊരു വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വമുണ്ട് അത് ഉത്തരേന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രകടമാണ് കേരളത്തിലും അത് വ്യക്തമാണ് പല നേതാക്കന്മാരും സഖി കെട്ടിട്ട് മിണ്ടാതിരിക്കുന്നു എന്നേയുള്ളൂ